ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ ആട്ടറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണുദാസ്. ഈ ചാനലിൽ ഏകദേശം 20,000 സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട്. 19.7K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കറന്റ്ലി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു ഗിവ് അവേ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇതിന് മുന്നത്തെ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അടുത്ത ആഴ്ച ഞാൻ ഇതിലെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നതാണ്. 10 പേർക്ക് 200 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വോച്ചേഴ്സ് ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത്, ഇപ്പൊ കോവിഡ് ഒക്കെ ആയതുകൊണ്ട് പലരും ജോലി ചെയ്യുന്നത് വീട്ടിൽ നിന്നാണ്. അപ്പൊ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്ക് ഒരു കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് വർക്ക് ഫ്രം ഹോം എന്ന രീതിയിലാണ് ജോലി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സമയത്ത് കൂടുതൽ ഓൺലൈൻ ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള ജോബ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇപ്പോ ആരെങ്കിലും ലാപ്ടോപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇതിനു മുമ്പ് ഞാൻ 30,000 താഴെയുള്ള 5 ലാപ്ടോപ്സ് വരിപ്പെടുത്തി ഒരു വീഡിയോ ചെയ്തിരുന്നു. അതല്ലാണ്ട് 40,000 ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് 50,000 താഴെ വില വരുന്ന ഏറ്റവും ബെസ്റ്റ് 6 ലാപ്ടോപ്സുകൾ ഞാൻ പരിചയപ്പെടുത്തുന്നു. അതിലെ 5 എണ്ണം കംപ്ലീറ്റ്ലി മൾട്ടി ടാസ്കിംഗ് എന്ന രീതിയിലാണ്. അതായത് നിങ്ങളിപ്പോൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, ഓഫീസ് വർക്ക്, ഹോം യൂസ്, അതേപോലെ തന്നെ കുറച്ച് ഗെയിം കളിക്കുന്നവർ, അതല്ലാതെ ഓട്ടോകാഡ് ഡിസൈനേഴ്സ്, വീഡിയോ എഡിറ്റേഴ്സ്, ഇവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ 5 ലാപ്ടോപ്സുകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. പ്ലസ് 1 ലാപ്ടോപ്പ് കംപ്ലീറ്റ്ലി ഗെയിമേഴ്സിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള, പക്ഷേ അത് കുറച്ചുകൂടി ബെറ്റർ ഗെയിമേഴ്സിന് വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന 6 ലാപ്ടോപ്സും 50,000 രൂപയിൽ താഴെയുള്ളതാണ്. അപ്പൊ ആ ലാപ്ടോപ്സ് ഏതൊക്കെയാണ് നമുക്ക് കവർ ചെയ്യാം വീഡിയോയില്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ലാപ്ടോപ്സ് നോക്കി നോക്കാം, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്ന 6 ലാപ്ടോപ്സിലും കോമൺ ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷനും അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ആദ്യം തന്നെ പറയാം. അതിൻ്റെ ഒരുവിധം എല്ലാ ലാപ്ടോപ്സും 8 GB റാം മിനിമം ഉണ്ടാവും, DDR4. അതേപോലെ തന്നെ എക്സ്പാൻഡബിൾ റാമും ഇതൊക്കെ വരികയാണെങ്കിൽ ഞാൻ അഡീഷണൽ ആയിട്ട് പറയും ഓരോ മോഡലിനെടുത്തിട്ട്. എല്ലാ മോഡൽസിനും ഡിഫോൾട്ടായിട്ട് Windows 10 വരുന്നുണ്ട്. അതല്ലാതെ പരിചയപ്പെടുത്തുന്ന എല്ലാ മോഡൽസും ഒന്നില്ലെങ്കിൽ 14-inch സ്ക്രീൻ ആയിരിക്കും, അല്ലെങ്കിൽ 15.6-inch സ്ക്രീൻ ആയിരിക്കും. പക്ഷെ രണ്ടിൻ്റെയും സ്ക്രീൻ റെസൊല്യൂഷൻ Full HD ആയിരിക്കും, അതായത് 1920x1080 ആയിരിക്കും രണ്ട് സൈസിലായാലും സ്ക്രീൻ റെസൊല്യൂഷൻ. അപ്പൊ ഈ 3 കാര്യങ്ങൾ കോമൺ ആയിരിക്കും. ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻ വൈസ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഓരോ മോഡൽ കവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ഈ പറയുന്ന എല്ലാ മോഡൽസിന്റെ ലിങ്ക് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാ ലാപ്ടോപ്സും ഞാൻ ചൂസ് ചെയ്തേക്കുന്നത് ഏറ്റവും ബെസ്റ്റ് സ്പെസിഫിക്കേഷൻസും പിന്നെ അതിന്റെ യൂസ് കേസ്, അതേപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് റിവ്യൂസ് റേറ്റിംഗ്സ് എല്ലാം നോക്കിയിട്ടാണ്. അപ്പൊ ഞാൻ നേരെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് പോകാം, അവിടെ നിങ്ങൾക്ക് ഓരോ ലാപ്ടോപ്സിനും പരിചയപ്പെടുത്തിത്തരാം. ആദ്യത്തെ മോഡൽ ഡെല്ലിന്റെ Vostro 3405 എന്ന മോഡലാണ്. ഇതൊരു 14-inch മോഡലാണ്. ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് AMD Ryzen 5 എന്നുള്ള മൊബൈൽ പ്രോസസ്സറാണ്. 3500U എന്നുള്ള മോഡൽ. മൊബൈൽ പ്രോസസ്സർ എന്ന് പറയുമ്പോൾ മൊബൈൽ ഡിവൈസസിന് വേണ്ടിയിട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ ലാപ്ടോപ്സിനൊക്കെ ഇതേ പ്രോസസ്സർ തന്നെ കമ്പ്യൂട്ടേഴ്സിന് വേറെ ആയിരിക്കും, സെയിം മോഡൽ തന്നെ. അതായത് ചെറിയ കമ്പ്യൂട്ടിംഗ് പവർ ഡിഫറൻസസ് ഉണ്ടാവുന്നു മാത്രം. ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് 8 GB റാമും 512 GB SSD ആണുള്ളത്. ഇൻറ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് ആണുള്ളത്. Windows 10 മൈക്രോസോഫ്റ്റ് ഓഫീസും പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. ഈ മോഡലിൻ്റെ ഇപ്പോൾ കറണ്ട് വരെ 49,566 ആണ്. ഇപ്പോൾ കറണ്ട് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ HDFC ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് 1750 രൂപ വരെ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിന് 256 GB വേർഷനും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ കാണിച്ചത് മാത്രം. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കി നോക്കാം. സ്പെസിഫിക്കേഷൻ വൈസ് എക്സ്പാൻഡബിൾ മെമ്മറിയാണ്, 16 GB വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 8 GB റാമ് കൂടി നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്യാം. DDR4 ആണ് റാം യൂസ് ചെയ്തേക്കുന്നത്. ഒപ്റ്റിക്കൽ ഡ്രൈവ് പോയിരുന്ന ഒരു ലാപ്ടോപ്സിൽ അധികം ഇല്ല. AMD പ്രോസസ്സറാണ്. 2.2 GHz ആണ് സ്പീഡ്. ഗ്രാഫിക്സ് കാർഡ് ഇൻറ്റഗ്രേറ്റഡ് ആണ്. ലാപ്ടോപ്പ് ചാർജർ അഡാപ്റ്റർ അതാണ് അതിൻ്റെ കൂടെ കിട്ടുന്നത്. ലിത്തിയം അയോൺ ബാറ്ററിയാണ് ഉള്ളത്. USB 3 പോർട്സ് ആണ് കൊടുത്തേക്കുന്നത്. 1.59 kg ആണ് ഇതിൻ്റെ കംപ്ലീറ്റ് വെയിറ്റ് ആ ലാപ്ടോപ്പിൻ്റെ. നമുക്ക് നോക്കി നോക്കാം പോർട്സ് ഏതൊക്കെയാണ് എക്സ്ട്രാ അവൈലബിൾ എന്ന്. ഇപ്പോൾ പിക്ചർ വൈസ് നോക്കുമ്പോൾ ഈ കാണുന്നത് ചാർജിംഗ് പോർട്ട്, HDMI കേബിൾ, RJ45 ഇഥർനെറ്റ് പോർട്ട് അതായത് ഇൻ്റർനെറ്റ് കേബിൾ കണക്ട് ചെയ്യാനുള്ളത്. വൈഫൈ അവൈലബിൾ ആണ്, എന്നാലും എക്സ്ട്രാ പോർട്ട് ഉണ്ട്. പിന്നെ 2 USB 3.0 പോർട്ട് ഉണ്ട്, ഒരു ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു USB 2.0 പോർട്ടും ഒരു SD മീഡിയ കാർഡ് റീഡറും. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ലാപ്ടോപ്പ് അവീറ്റ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ലാപ്ടോപ്പാണ്. അവീറ്റ ബ്രാൻഡ് ഇപ്പോൾ കംപ്ലീറ്റ് ഇന്ത്യയിൽ വൈഡ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞ വിലയ്ക്ക് മികച്ച കോൺഫിഗറേഷൻ അവർ തരുന്നുണ്ട് മിക്ക ലാപ്ടോപ്സിനും. അവരുടെ Liber V14 എന്ന് പറഞ്ഞ മോഡലാണ്. Liber V14 തന്നെ 2 മോഡൽസ് ഉണ്ട്, ഏകദേശം സെയിം വിലയ്ക്ക് തന്നെ. അതിലെ ഒരു മോഡൽ Ryzen 5 എന്ന് പറഞ്ഞാൽ AMD പ്രോസസ്സറാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് തൊട്ടു മുമ്പ് പറഞ്ഞാൽ ഡൽഹിയിൽ യൂസ് ചെയ്യുന്ന അതേ പ്രോസസ്സറാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇതല്ലാതെ i5 താല്പര്യമുള്ളവർക്ക് അതേ സെയിം തന്നെ i5 ഉണ്ട്. ആകപ്പാടെ പ്രോസസ്സർ മാത്രമേ ഈ 2 മോഡൽസ്
മോഡൽസിനും വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പൊ രണ്ട് മോഡലിലും ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ കോൺഫിഗറേഷനും സെയിം ആണ്. ഇപ്പൊ റൈസൺ 5 ഏകദേശം ഇന്റലിന്റെ i5 തുല്യമായിട്ടുള്ള പ്രോസസിംഗ് പവറുള്ള അതേ ലാപ്ടോപ്സ് ആണ്. കുറച്ചുകൂടി ഗെയിമേഴ്സിന് ബെറ്റർ AMD ആയിരിക്കും. അപ്പൊ ഇതിലുള്ളത് 8GB റാം, 512GB SSD, Windows 10 ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. MS ഓഫീസ് അവൈലബിൾ ആണ്. 1.25 ആണ് ഇതിന്റെ വെയിറ്റ് ഉള്ളത്. അപ്പൊ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ ലാപ്ടോപ്പ് ഈ ഒരു അവീറ്റ എന്ന് പറഞ്ഞ മോഡലായിരിക്കും. അപ്പൊ ഇതിൽ ബാക്കിയുള്ള കോൺഫിഗറേഷൻ നമുക്ക് നോക്കി നോക്കാം. 512GB SSD ഇതൊക്കെ ഞാൻ പറഞ്ഞു ഓൾറെഡി. കമ്പ്യൂട്ടിംഗ് പവറൊക്കെ നമുക്ക് ഏറ്റവും അടിയിൽ പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇതിൽ AMDയുടെ Ryzen 5 എന്ന് പറഞ്ഞ പ്രോസസറിൽ 2.1 GHz ആണ് സ്പീഡ്. 8GB റാം, DDR4 ആണ് യൂസ് ചെയ്യുന്നത്. 512GB SSD, ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. എക്സ്പാൻഡബിൾ റാം, എക്സ്പാൻഡബിൾ മെമ്മറി അവൈലബിൾ അല്ല ഇതിന്. ഇതന്നെ ഇന്റലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഡിഫറൻസ് എന്താന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ആ വീറ്റയില് പല കളേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യപ്രകാരം വാങ്ങാവുന്നതാണ്. CPU ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ്. i5 1.6 GHz ആണ് ഇതിന്റെ സ്പീഡ്. ബാക്കിയെല്ലാം സെയിം ആട്ടോ, ഒരു വ്യത്യാസമില്ല. 10 മണിക്കൂർ വരെ ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. അപ്പോൾ മറ്റേ മോഡലും സെയിം തന്നെയായിരിക്കും. പിന്നെയുള്ള USB പോർട്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇപ്പോൾ നോക്കി നോക്കാം. നമുക്ക് രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ ഇതിൽ നോക്കി നോക്കാം നമുക്ക് എന്തൊക്കെയുള്ളത്. കുറച്ചുകൂടി ലാർജ് ആയിട്ട് ട്രാക്ക് പാഡ് ഉണ്ട്. ഒരു ഏകദേശം ഒരു മാക്ബുക്കിന്റെ അതേ ലുക്ക് ആൻഡ് ഫീലിലാണ് കീബോർഡ് ലേഔട്ടും ഈ ഒരു മൗസ് പാഡും തോന്നുന്നത്. ഫിംഗർ പ്രിന്റ് റീഡറും അഡീഷണലി അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന പ്രൈസ് പോയിന്റിൽ ഞാൻ പരിചയപ്പെടുന്ന ഒരു ലാപ്ടോപ്പിന് ഇപ്പോൾ കറന്റ് ഫിംഗർ പ്രിന്റ് റീഡർ ഇല്ല, അത് ഈ ലാപ്ടോപ്പിനുണ്ട്. പിന്നെ പോർട്ട് വൈസ് വെച്ച് നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു USB 3.0 പോർട്ട്, ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, മൈക്രോ SD കാർഡ് സ്ലോട്ട് ഉണ്ട്. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ ചാർജിംഗ് പോർട്ട്, USB 3.0 പോർട്ട്, ഒരു ടൈപ്പ് സി പോർട്ട് ഉണ്ട്, മൈക്രോ HDMI പോർട്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ കുറച്ചുകൂടി ഫ്യൂച്ചറിസ്റ്റിക് മോഡലാണ്. ടൈപ്പ് സി പോർട്ട് അവൈലബിൾ ആണ്. AMDയുടെ റൈസൺ മോഡൽ താല്പര്യമുള്ളവർക്ക് ഈ ഒരു മോഡൽ വാങ്ങാവുന്നതാണ്. ഇതിന്റെ വില 44,500 ആണ്. HDFCയുടെ സെയിം ഓഫർ ഈ മോഡലിനും ഉണ്ട്. ഇന്റലിന്റെ പ്രോസർ താല്പര്യമുള്ളവർക്ക് ഈ ഒരു മോഡൽ വാങ്ങാവുന്നതാണ്. 45,490 ആണ്. അപ്പൊ ഏകദേശം 1,000 രൂപ ഡിഫറൻസ് ഉണ്ട്. 1,000 രൂപ കൂടുതലാണ് ഇന്റലിന്റെ മോഡലിന്. സെയിം HDFC കണ്ട ഓഫേഴ്സ് ഉണ്ട്. ഈ രണ്ട് ലാപ്ടോപ്സിന്റെ ലിങ്ക് ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തെ ലാപ്ടോപ്പ് ASUS വിവോ ബുക്ക് 14 എന്ന് പറഞ്ഞു 2020 മോഡലാണ്. ഇതിൽ i3 പ്രോസറാണ് യൂസ് ചെയ്തേക്കുന്നത്, 10th generation. ഇതും 14-inch ലാപ്ടോപ്പ് തന്നെയാണ് കേട്ടോ. ഇതിലുള്ളത് 8GB റാമും 1TB ഹാർഡ് ഡിസ്ക് ഡ്രൈവും 128GB NVMe SSD ആണ് ഉള്ളത്. അതായത് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടുള്ള SSD മോഡലാണ് NVMe എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ 128GB അവർ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതേപോലെ സോഫ്റ്റ്വെയർസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഈ SSDയിലാണ് ചെയ്യുന്നത്. ബാക്കി 1TB നമ്മുടെ സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാൻ. ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് ഉണ്ട്. Windows 10 MS ഓഫീസ് അവൈലബിൾ ആണ്. 1.6 kg ആണ് വെയിറ്റ് ഉള്ളത്. ഇപ്പോൾ കറന്റ് മോഡൽ HDFC ഓഫറിൽ ആവുന്നത്. ഇവിടെ വേറൊരു ഓഫർ ഉണ്ട്, 10% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ഉണ്ട്, 1,250 രൂപ വരെ HDFC ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സിന്. ബാക്കിയുള്ള ഫീച്ചേഴ്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ i3 പ്രോസസറാണ്. 1.2 GHz ആണ് സ്പീഡ്. മാക്സ് 3.4 GHz വരെ കിട്ടും. ഇതിൽ റാം യൂസ് ചെയ്തേക്കുന്നത് 2 4GBയുടെ റാംസ് ആണ് യൂസ് ചെയ്തത്, DDR4. അപ്പോൾ മൊത്തം 8GB എക്സ്പാൻഡബിൾ ആണ്, 12GB വരെ. അപ്പോൾ ഒരു 4GBയുടെ സ്ലോട്ടും കൂടി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഹാർഡ് ഡിസ്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ സ്ക്രീൻ സൈസ് 14 ആണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇന്റഗ്രേറ്റഡ് UHD ഗ്രാഫിക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള പോർട്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇത് ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമനുസരിച്ച് കോൺഫിഗർ ചെയ്യാം. ഇപ്പോൾ ASUS വിവോ ബുക്ക് നമുക്ക് i5 ആക്കണമെങ്കിൽ i5 ആക്കാം. പിന്നെ ഇവരുടെ തന്നെ ഗ്രാഫിക്സ് കാർഡുള്ള മോഡലുണ്ട്, അതേപോലെ തന്നെ SSD മാത്രമുള്ള മോഡൽസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വില വ്യത്യാസം വരും. അപ്പോൾ ഇതിൽ പോർട്സ് ആയിട്ടുള്ളത് USB 3.2 പോർട്ട് വരുന്നുണ്ട്, ഒരു ടൈപ്പ് സി പോർട്ട് ഉണ്ട്, 2 USB 2.0 പോർട്ട് ഉണ്ട്, ഒരു HDMI പോർട്ട് ഉണ്ട്, ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, ഒരു മൈക്രോ SD കാർഡ് റീഡർ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു മോഡലിൻ്റെ വില 44,990 ആണ്. ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്, ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നാലാമത്തെ ലാപ്ടോപ്പ് HP 15 ആണ്. ഇതൊരു 15-inch ലാപ്ടോപ്പ് ആണ്. അപ്പോൾ ഇതുവരെ പരിചയപ്പെടുത്തിയ എല്ലാ ലാപ്ടോപ്സും 14-inch സ്ക്രീൻ ആണ്. ഇതിൽ മാത്രമാണ് ഇപ്പോൾ കറന്റ് 15-inch വരുന്നത്, 15.6-inch വരുന്നത്. ഈ ഒരു മോഡലിലുള്ളത് 11th generation ഇന്റൽ i3 പ്രോസർ ആണ്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള i3 പ്രോസർ ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. 8GB റാം ഉണ്ട്, 512GB SSD ഉണ്ട്, Windows 10 MS ഓഫീസ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്, ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് ആണ്. 1.69 kg ആണ് വെയിറ്റ്. ഇപ്പോൾ ഈ മോഡലിൻ്റെ കറണ്ട് വില എന്ന് പറയുന്നത് 45,490 ആണ്. ഇവർക്കും 10% 1,250 രൂപ വരെ HDFC ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സിന് ഡിസ്കൗണ്ട് ഉണ്ട് വാങ്ങുന്നവർക്ക്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ 8GB റാം ആണ് കൊടുത്തേക്കുന്നത്. സ്റ്റോറേജ് 512GB PCIe NVMe M2 SSD ആണ്. അപ്പോൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള SSD ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. 15.6-inch ഫുൾ HD IPS ആൻറ്റി ഗ്ലെയർ ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതുവരെ പരിചയപ്പെടുത്തിയ ലാപ്ടോപ്സിലെ ഏറ്റവും വലിയ സ്ക്രീൻ ഇപ്പോൾ ഇതിലാണ്, 15.6. 16GB വരെ നമുക്ക് റാം എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ നേരത്തെ ഞാൻ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് മുകളിൽ പറഞ്ഞതെന്ന് തോന്നുന്നു. അപ്പോൾ 16GB വരെ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു 8GBയുടെ സ്റ്റിക്കും കൂടി, റാം സ്റ്റിക്കും കൂടി നിങ്ങൾക്ക് ഇടാൻ പറ്റും DDR4. പിന്നെ 512GB SSD എക്സ്പാൻഡബിൾ സ്റ്റോറേജ് ഇല്ല, ഒപ്റ്റിക്കൽ ഡ്രൈവ് ഇല്ല. 4.1 ആണ് പ്രോസസറിൻ്റെ സ്പീഡ്. ഇൻറ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് ആണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി ഞാൻ കവർ ചെയ്തു. ലിത്തിയം അയോൺ ബാറ്ററിയാണ് യൂസ് ചെയ്തേക്കുന്നത്.
അപ്പൊ ഈ ഇങ്ങനത്തെ മോഡൽസിനൊക്കെ ഒരുവിധം 6 മണിക്കൂറൊക്കെ ഈസി ആയിട്ട് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഇപ്പൊ പോർട്ട് വൈസ് നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ കാർഡ് റീഡർ ഉണ്ട്, അതേപോലെ തന്നെ ഹെഡ്ഫോൺ ജാക്ക്, ടൈപ്പ് സി പോർട്ട് ഉണ്ട്, പിന്നെ ഒരു HDMI പോർട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് സൈഡിലുള്ളത് 2 USB 3.0 പോർട്ട്സും ചാർജിങ് കേബിൾ ഊത്തുള്ള പോർട്ടുമാണ്. ഇതിലുള്ളത് ചിക്ലെറ്റ് കീബോർഡാണ്. 5th ലാപ്ടോപ്പ് MI നോട്ട്ബുക്ക് 14 ആണ്. ഞാനിത് പേഴ്സണലി ഓൺ ചെയ്യുന്ന ലാപ്ടോപ്പുകളിലൊന്നാണ്. ഞാൻ ഇതിൻ്റെ അൺബോക്സിംഗ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്തേക്കുന്നത് ആൾക്കാരോട് വാങ്ങാൻ പറഞ്ഞേക്കുന്നത് ഈ ഒരു മോഡലാണ്. കാരണം ഈ ഒരു പ്രൈസ് പോയിന്റ് നിങ്ങൾക്ക് i5 പ്രോസസ്സർ കിട്ടാനുള്ളത് അകപ്പാട് Avita മാത്രമാണ്. പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് Avita തന്നെ കുറച്ചുകൂടി കാണാനും ലുക്ക് വൈസ് എല്ലാം കൊണ്ട് ഇഷ്ടപ്പെട്ടത് MI നോട്ട്ബുക്കുമാണ്. പിന്നെ റെഡ്മി കുറച്ചുകൂടി നോൺ ബ്രാൻഡാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോഡൽ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത് ഇന്റലിൻ്റെ i5 10th generation പ്രോസസ്സറാണ്. 14-inch സ്ക്രീൻ ആണ് ഉള്ളത്. 8GB റാമും 2 GB SSD ആണ് ഉള്ളത്. ഇതിന്റെ 512GB SSD മോഡൽ അവൈലബിൾ ആട്ടോ. Windows 10 പിന്നെ മൈക്രോസോഫ്റ്റ് ഓഫീസ് ഒരു മാസത്തേക്ക് ഉള്ളത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പൈസ കൊടുക്കണം. പിന്നെ 1.5 kg ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. ഈ ഒരു മോഡലിന്റെ ഇപ്പൊ കറണ്ട് വില 43,999 ആണ്. ഇതിൽ ഓഫർ കുറച്ച് വ്യത്യാസമുണ്ട്. 2,000 രൂപയുടെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ഉണ്ട് സിറ്റി ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സിന്. അപ്പൊ 50,000 വരെ നിങ്ങളുടെ ബഡ്ജറ്റ് പോകുന്നുണ്ടെങ്കിൽ ഇവരുടെ തന്നെ ഗ്രാഫിക്സ് കാർഡുള്ള മോഡലാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ പെർഫോമൻസിന് വേണ്ടിയിട്ടാണ്. 8GB റാമും 512GB SSD കിട്ടും. പ്ലസ് നിങ്ങൾക്ക് NVIDIA MX250 എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്സ് കാർഡും അതിൽ എക്സ്ട്രാ വരുന്നുണ്ട്. മറ്റത് ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് ഉള്ളൂ. അപ്പൊ ഈ ഒരു മോഡലിന് 3,500 രൂപയുടെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് സിറ്റി ബാങ്ക് ക്രെഡിറ്റ് കാർഡിന് കൊടുക്കുന്നുണ്ട്. 45,000 രൂപയുടെ മേലെയുള്ള എല്ലാ MI ലാപ്ടോപ്സിനും 3,500 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ചൂസ് ചെയ്യാം. അപ്പൊ ഗ്രാഫിക്സ് കാർഡ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് 46,999 കിട്ടും. അപ്പൊ ഈ ഒരു മോഡലിന്റെ ലിങ്ക് ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻ വൈസ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. i5 പ്രോസസർ 1.6 GHz ബേസ് സ്പീഡ്, 4.2 GHz വരെ ഉണ്ട് മാക്സ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ വിൻഡോസ് 10 പ്രീഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഓഫീസ് 365 വരുന്നുണ്ട്, പക്ഷെ ഒരു മാസത്തേക്ക് മാത്രം. 14-inch സ്ക്രീൻ ആണ്. റാമും അതേപോലെ തന്നെ സ്റ്റോറേജും ഇതിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഏത് മോഡലാണ് ചൂസ് ചെയ്യുന്നത് ആ മോഡലിൽ ഉള്ള സ്റ്റോറേജും അതേപോലെ തന്നെ റാമേ കിട്ടത്തുള്ളൂ. പിന്നെ ഈ ഒരു മോഡലിന് വെബ് ക്യാം ഇന്റഗ്രേറ്റഡ് അല്ല, നമുക്ക് തനിയായിട്ട് ഒരു വേറെ ബോക്സിൽ വരുന്ന നമുക്ക് ആവശ്യമുള്ളപ്പോൾ USB വഴി കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓൺലൈൻ ക്ലാസ് ഉള്ളവർക്ക് അങ്ങനെ ടീച്ചിങ് ചെയ്യുന്നവർക്കൊക്കെ ഇഷ്ടമുള്ള ഹൈറ്റിൽ വേണമെങ്കിൽ ആ ഒരു വെബ് ക്യാമൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ യൂസിനൊക്കെ നല്ലതാണ്. പക്ഷേ ഓവറോൾ അഡ്വാൻറ്റേജ് ഇപ്പോൾ സ്ഥിരമായിട്ട് വെബ് കോൺഫറൻസിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് കൊണ്ടു നടക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അത് സൂട്ടബിൾ ആയിട്ടുള്ള മോഡലല്ല. പോർട്സ് ഏതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ വരുന്ന ഒരു USB 3.0 പോർട്ട്, ലെഫ്റ്റ് സൈഡിൽ വരുന്നത് 2 USB 3.0 പോർട്ട്, ഒരു HDMI പോർട്ട്, പിന്നെ അതേപോലെ തന്നെ ചാർജിങ് പോർട്ടാണ്. ഇപ്പോൾ ടൈപ്പ് സി പോർട്ട് ഇതിൽ അവൈലബിൾ അല്ല. അപ്പോൾ ഇതിന് ഏകദേശം 10 മണിക്കൂർ വരെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇതിൻ്റെ ലുക്ക് ഏകദേശം നമ്മുടെ എന്താ പറയുക മാക്ബുക്കിൻ്റെ അതേപോലെ തന്നെയാണ്, മെറ്റൽ ഫിനിഷ് ഒക്കെ ആയിട്ട്. ഇപ്പം ഞാൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ച് പറയാൻ പറ്റും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അൺബോക്സിംഗ് വീഡിയോ കാണാം, ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം അതിൻ്റെ ലിങ്ക്. അപ്പോൾ ഇതിൻ്റെ സ്പീക്കേഴ്സൊക്കെ കുറച്ചുകൂടി മികച്ച ക്വാളിറ്റിയുള്ള സ്പീക്കറാണ് ഞാൻ ലൈവ് യൂസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. DTS ഓഡിയോ പ്രോസസ്സിംഗ് ഉണ്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഓൾറെഡി നമ്മളെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. 2 Amazon കൊടുക്കാം, MI വെബ്സൈറ്റിനെയും കൊടുക്കാം. ഇപ്പോൾ കറൻ്റ് ക്രെഡിറ്റ് കാർഡ് ഓഫീസ് റണ്ണും ചെയ്യുന്നുണ്ട്. 6th അവസാനത്തെ ലാപ്ടോപ്പ്, ഞാൻ കംപ്ലീറ്റ്ലി മൾട്ടി ടാസ്കിങ്ങിന് വേണ്ടി മാത്രമല്ല ഈ വീഡിയോ ചെയ്തത്. ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് പ്യുവർലി ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് തന്നെയാണ്. ഇത് എന്നോട് IdeaPad L340 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് i5 9th generation പ്രോസസ്സറാണ്. 15.6-inch സ്ക്രീനാണ് ഇതിലുള്ളത്. ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കംപ്ലീറ്റ്ലി ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിൻ്റെ ലുക്കാണ്. ബ്ലൂ നിയോൺ കീബോർഡ് ലൈറ്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ കുറച്ച് ഹാർഡ് ബിൽഡ് ലുക്കാണ്. മറ്റതൊക്കെ കുറച്ച് സ്ലീക്കായിരുന്നു ബാക്കിയുള്ള ലാപ്ടോപ്പ്സ് നോക്കുമ്പോൾ. ഇതിലുള്ളത് 8GB റാം ആണ്, 1TB ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, വിൻഡോസ് 10 പ്രീഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. ഗ്രാഫിക്സ് കാർഡ് NVIDIA GeForce GTX 1050, 3GB DDR5 ഗ്രാഫിക്സ് കാർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്റ്റെൻസീവ് ഗെയിമിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡൽ ഈ ഒരു 50,000 രൂപ താഴെയുള്ളതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. മൾട്ടി ടാസ്കിങ്ങിനേക്കാളും കൂടുതൽ ഇത് ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണ്. പിന്നെ ഇതുവരെ ഞാൻ പറഞ്ഞ ലാപ്ടോപ്സിലേക്കാൾ എല്ലാത്തിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഇതിനാണ് ഏറ്റവും വെയിറ്റ് കൂടുതൽ. 2.19 kg ആണ് ഇതിൻ്റെ വെയിറ്റ്. അപ്പോൾ ഇതിനും 1,750 രൂപ ഡിസ്കൗണ്ട് ഉണ്ട് ഇപ്പോൾ കറൻ്റ്ലി. 49,999 റേറ്റ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് നോക്കാം. ഇത് 180° വരെ നിങ്ങൾക്ക് തുറക്കാവുന്നതാണ്. പിന്നെ ആൻറ്റി ഗ്ലെയർ ഡിസ്പ്ലേ 15.6-inch, കുറച്ചുകൂടി വലിയ സ്ക്രീനാണ്. HP ഈ ഒരു മോഡൽ മാത്രമേ 15.6-inch സ്ക്രീൻ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ 1 ഇയർ ഓൺ സൈറ്റ് വാറന്റി ഉണ്ട്, 1 ഇയർ ആക്സിഡൻ്റൽ ഡാമേജ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതിൽ തന്നെ പല കോംബോ ആയിട്ടുള്ള ഓഫേഴ്സ് ഉണ്ട്. ഇത് ലാപ്ടോപ്പ് മാത്രമുള്ളത്, പിന്നെ ലാപ്ടോപ്പ് ബാക്ക് പാക്ക്, ഗെയിമിംഗ് മൗസ്, പിന്നെ ഹെഡ്സെറ്റ്, ലീജിയൻ ഹെഡ്സെറ്റ് വരുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അനുസരിച്ച് വിലയും വ്യത്യാസം വരും. ഞാനിപ്പോൾ ഈ IdeaPad ലിങ്ക് മാത്രം കൊടുക്കാം, നിങ്ങളുടെ താല്പര്യ പ്രകാരം ബാക്കിയുള്ള മോഡൽസ് ഏത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിംഗ് സ്പീഡൊക്കെ നമുക്ക് നോക്കാം. 2.4 GHz ബേസ് സ്പീഡ് ഉണ്ട്, 4.1 GHz വരെ മാക്സും,
പ്രീ ലോഡ് ടെന്ന് വിൻഡോസ് ടെൻ വരുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് കാരണം എം എസ് ഓഫീസ് ഒന്നും വരുന്നില്ല പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട്. പിന്നെ 15.6 സ്ക്രീന്, 8 GB മെമ്മറി, 1 TB ഹാർഡ് ഡിസ്ക് ഡ്രൈവ്. ഇതിൽ SSD ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു, പക്ഷേ അതിനനുസരിച്ച് വില കയറും. ഇപ്പോൾ നമുക്ക് ഒരു വർഷം വാറണ്ടി കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഹാർഡ് ഡിസ്ക് മാറ്റിയിട്ട് SSD ആക്കാവുന്ന കേട്ടോ. പെർഫോമൻസ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത് DDR4 RAM ആണ്. ഓക്കെ, 16 GB വരെ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 8 GB കൂടി നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് വെക്കാൻ പറ്റും. USB ടൈപ്പ് സി അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് കാരണം കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സ്പീക്കേഴ്സ് ആയിരിക്കും, ലൗഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് ആയിരിക്കും. പിന്നെ ഗ്രാഫിക്സ് കാർഡ് 3 GB ആണ് യൂസ് ചെയ്തേക്കുന്നത്. 3 USB 3.0 പോർട്ട് ഉണ്ട്, ഒരു HDMI പോർട്ട് ഉണ്ട്. പിന്നെ ആവറേജ് ലൈഫ് ഒരു പറയുന്നത് 6.5 hours ആണ് ബാറ്ററി ബാക്കപ്പ് പറയുന്നത്. അപ്പോൾ ഗെയിം ഒക്കെ കളിക്കുമ്പോൾ നമുക്ക് എങ്ങനെ പോയാലും 3-4 hours കിട്ടും. ഇതൊരു നോർമൽ യൂസിനാണ് അവർ പറയുന്നത്, ഗെയിം ഒക്കെ കളിക്കുമ്പോൾ 3-4 hours ഇടയിലൊക്കെ കിട്ടുള്ളൂ, കാരണം കൂടുതൽ കമ്പ്യൂട്ടിംഗ് പവർ യൂസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും വെയിറ്റ് ഉള്ള ലാപ്ടോപ്പ് ഈ ഒരു മോഡലാണ്, 2.2 kg. വാങ്ങാൻ താല്പര്യമുള്ളത് നോക്കാം, 49,990 ആണ് വില. HDFC കാർഡിന് ഡിസ്കൗണ്ട് ഉണ്ട്, ലിങ്ക് ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ ഞാൻ മൊത്തം 6 ലാപ്ടോപ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. 6 എന്നല്ല, 7 എന്ന് വേണമെങ്കിൽ പറയാം, കാരണം അതിലത്തെ ഒരു ലാപ്ടോപ്പ് സെയിം തന്നെയാണ് മോഡൽസ്. പക്ഷെ അതിൽ ഒരെണ്ണത്തിൽ AMD പ്രൊസറും ഒരെണ്ണത്തിൽ ഇന്റലിന്റെ പ്രൊസറും, അത് മാത്രമേ ആ രണ്ട് മോഡൽസ് തമ്മിൽ ഡിഫറൻസ് ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് അത് വാങ്ങാവുന്നതാണ്. അപ്പൊ ഈ 6 ലാപ്ടോപ്സിൽ ഞാനൊരു ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുന്നുണ്ട്, എന്റെ ഒരു കസിൻ സിസ്റ്ററിന് വേണ്ടിയിട്ടാണ് അത് ആളുടെ പഠിത്തത്തിന്റെ ആവശ്യത്തിന് കേട്ട്. അപ്പൊ ഇതിൽ ഞാൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ കറന്റ് ചൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം ലാപ്ടോപ്പ് എന്നുള്ളത്. അപ്പൊ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഞാൻ ഓൾറെഡി ഒരു ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുന്നുണ്ട്, അത് ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ മോഡൽ ഇപ്പോൾ അവൈലബിൾ അല്ല. ഞാൻ ഓൾറെഡി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു. അതിലത്തെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഒന്ന് അവീറ്റ വാങ്ങാം, അല്ലെങ്കിൽ MI നോട്ട്ബുക്ക് വാങ്ങാം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇതിലത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഏറ്റവും ടോപ്പ് എൻഡ് വരെ ഉണ്ട്, അതായത് Wi-Fi ടോപ്പ് എൻഡ് വരെ ഉണ്ട്. ഇപ്പൊ കറന്റ്ലി സ്റ്റോക്ക് അവൈലബിൾ അല്ല, MI അവൈലബിൾ അല്ല, ഈ ആമസോണിൽ അവൈലബിൾ അല്ല. ആമസോണിലുള്ളത് ഒന്നില്ലെങ്കിൽ i7 അല്ലെങ്കിൽ i5 വിത്തൌട്ട് ഗ്രാഫിക്സ് കാർഡ്. അപ്പൊ ഞാൻ നോക്കുന്നത് ഈ ഒരു മോഡലാണ്, 3500 ഡിസ്കൗണ്ടും ഉണ്ട്, അതേപോലെ തന്നെ എക്സ്ട്രാ നോ കോസ്റ്റ് EMI ഓഫറും ഉണ്ട്. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇത് ഉടനടി 2 years എക്സ്റ്റെൻഡ് വാറന്റിയോട് കൂടി ബുക്ക് ചെയ്യും 3,999. അപ്പൊ ഇത് കറന്റ് എന്റെ ഒരു കസിൻ സിസ്റ്ററിന് വേണ്ടിയിട്ടാണ് അവരുടെ പഠിത്തത്തിന്റെ ആവശ്യത്തിനായിട്ട്, അവളിപ്പോ കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആവശ്യത്തിനായിട്ട് ഇപ്പൊ ഭാവിയിൽ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ കൂടി കരുതിയിട്ടാണ് ഞാൻ ഗ്രാഫിക്സ് കാർഡുള്ള മോഡൽ സെലക്ട് ചെയ്തത്. ഇപ്പൊ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഗ്രാഫിക്സ് കാർഡ് വിത്ത് 512 GB SSD, അതേപോലെ i5 കിട്ടുന്നത് ഇപ്പൊ കറന്റ് MI നോട്ട്ബുക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പൊ അവീറ്റ അവൈലബിൾ ആണ്, പക്ഷെ അവീറ്റയിൽ ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ MI നോട്ട്ബുക്ക് ചൂസ് ചെയ്തത്. ഞാൻ ഓൾറെഡി ഈ ലാപ്ടോപ്പ് മുമ്പ് അൺബോക്സും ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ യൂസും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഇപ്പൊ കറന്റ് ഗ്രാഫിക്സ് കാർഡ് ഇല്ലാതെ തന്നെ ഈ ഒരു ലാപ്ടോപ്പ് അത്യാവശ്യം ഫോട്ടോഷോപ്പ് അതേപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. 4K ഒക്കെ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ചൂസ് ചെയ്യാന്താണ് ഈ 6 ലാപ്ടോപ്സിൽ ഏത് വേണമെന്നുള്ളത്, നിങ്ങളുടെ ബ്രാൻഡ് ഉണ്ടാവും, അതേപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കോൺഫിഗറേഷൻ നോക്കുക, പിന്നെ നിങ്ങളുടെ പർപ്പസ് എന്താ നോക്കുക, ഗെയിമിംഗ് ആണോ, വീഡിയോ എഡിറ്റിംഗ് ആണോ, അതോ ടീച്ചിങ് ആണോ, അത് നിങ്ങളൊരു സ്റ്റുഡന്റ് ആണോ, ഓട്ടോ കാഡ് യൂസ് ചെയ്യാനാണോ. അപ്പൊ അങ്ങനത്തെ പ്രിഫറൻസ് ഒക്കെ നോക്കി നോക്കുക, അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ മോഡൽസ് എല്ലാം അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ളതാണ്. i3നേക്കാളും ബെറ്റർ i5 അല്ലെങ്കിൽ Ryzen 5 മോഡലിലേക്ക് നിങ്ങൾക്ക് പോകുന്നതാവും. അതേപോലെ തന്നെ SSD ഉള്ളതാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ സ്പീഡായിരിക്കും ലാപ്ടോപ്സിനൊക്കെ. അപ്പൊ എല്ലാം കൊണ്ടും ഒത്തണെങ്കിൽ ലാപ്ടോപ്പ് എന്ന രീതിയിലാണ് ഞാൻ MI നോട്ട്ബുക്ക് സെലക്ട് ചെയ്ത്. അവീറ്റ എനിക്ക് ചൂസ് ചെയ്യായിരുന്നു. അവീറ്റേനേക്കാളും കുറച്ചുകൂടി ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് ആയതുകൊണ്ടാണ് MI നോട്ട്ബുക്ക് എടുത്തത്. അതേപോലെ തന്നെ നിങ്ങൾ ഏത് ലാപ്ടോപ്പ് വാങ്ങുമ്പോഴും എക്സ്റ്റെൻഡ് വാറന്റിയോട് കൂടി എടുക്കുക, അതിനൊരു ചെറിയ എമൗണ്ട് നിങ്ങൾ എക്സ്ട്രാ സ്പെൻഡ് ചെയ്യേണ്ടി വരും, പക്ഷെ അത് വളരെ ബെനിഫിറ്റബിൾ ആയിരിക്കും. ഭാവിയിൽ ഒരു വർഷത്തിന് ശേഷം എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ കൂടി അതെല്ലാം ആ ഇൻഷുറൻസിൽ കവർ ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങൾ ഏത് ലാപ്ടോപ്പ് എടുക്കുമ്പോഴും എക്സ്റ്റെൻഡ് വാറന്റി എടുത്താൽ നല്ലതാണ്, നിങ്ങളുടെ ചോയ്സ് ആട്ടോ എക്സ്ട്രാ സ്പെൻഡ് ചെയ്യണമെങ്കിൽ. ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ എല്ലാ മോഡൽസിന്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. ഇതെല്ലാം നമ്മൾ ഗിവ് അവേ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതിന് മുന്നത്തെ വീഡിയോ കണ്ട അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയാണെന്നിരിക്കുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൺ തന്നെ വിളാക്കുക, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കൂടെ നടി വരികയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.